ഒരു ദശാബ്ദത്തിനിടെ ഇത്രയും പെട്ടെന്ന് ഇതാദ്യമായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ നീക്കം. എന്താണെന്നല്ലേ നോക്കാം. സാമ്പത്തികമായും മറ്റ് എല്ലാ തരത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. എല്ലാവരുടെയും സ്വപ്ന ഇടം കൂടിയാണ് അമേരിക്ക. അതുപോലെ തന്നെ അമേരിക്കൻ പൗരനാകുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഏറെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ ഒരു സുവർണ അവസരം. ഈ വാഗ്ദാനം എന്തിൻ്റെ ഭാഗമായെന്നറിയണ്ടേ? പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കും? പുതിയ പൗരന്മാർക്ക് തങ്ങളുടെ ആദ്യ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കുന്നതിനായിട്ട് പൗരത്വ അപേക്ഷകളിൽ ഉടനടി നടപടികൾ കൈക്കൊണ്ട് US രംഗത്തെത്തിയിരിക്കുകയാണ്. അതായിക്കോട്ടെ, ഇമിഗ്രേഷൻ അധികാരികൾ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ നിരക്കിലാണ് പൗരത്വ അഭ്യർത്ഥനകളിൽ തീരുമാനമെടുക്കുന്നത്. ഈ സാമ്പത്തിക വർഷം പൗരത്വ അപേക്ഷകളിൽ നടപടി കൈക്കൊള്ളേണ്ട സമയം മുൻ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പകുതിയായി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇപ്പോൾ 5 മാസത്തിൽ താഴെ മാത്രമേ സമയമെടുക്കുന്നുള്ളൂ. 2021 ഈ പ്രക്രിയയ്ക്ക് ഏകദേശം 1 വർഷമാണ് എടുത്തത്. 2022 തിരഞ്ഞെടുപ്പ് മുതൽ ഏകദേശം 4 ദശലക്ഷം കുടിയേറ്റക്കാർ US പൗരത്വം നേടിയിട്ടുണ്ട്. കൂടാതെ സ്വാഭാവിക വോട്ടർമാർ ഇപ്പോൾ US വോട്ടർമാരുടെ ഏകദേശം 10% ഉയർന്നിട്ടുമുണ്ട്. പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനങ്ങളിലെയും കാലിഫോർണിയയിലെയും 97% പൗരന്മാരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. അടുത്തിടെ നടത്തിയ അഭിപ്രായ സർവേയിൽ പ്രതികരിച്ചവരിലും 54% പേർ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് വോട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. 38% പേർ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കാനാണ് ആഗ്രഹിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് കെട്ടിക്കിടക്കുന്ന ഏകദേശം 1 ദശലക്ഷം അപേക്ഷകരുടെ നടപടികൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ബൈഡൻ ഭരണകൂടമാണ്. അതേസമയം പൗര അപേക്ഷകളിൽ ഈ നടപടികൾ പെട്ടെന്നാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ വക്താവ് ലോസ് ഏഞ്ചൽസ് ടൈംസിനോട് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകളുടെ പ്രോസസ്സിംഗ് പെട്ടെന്നാക്കുന്നതിന് ബൈഡൻ ഭരണകൂടം പുതിയ നിയമങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതും ഇമിഗ്രേഷൻ സേവനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ ഫീസ് ഇളവുകൾക്കുള്ള യോഗ്യത നിയന്ത്രിച്ചിരുന്ന ട്രംപിന്റെ കാലത്തെ നിരവധി നയങ്ങൾ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാറ്റങ്ങളായിക്കോട്ടെ, കുറഞ്ഞ വരുമാനത്തിലുള്ള കുടിയേറ്റക്കാർക്ക് യാതൊരു ചെലവും കൂടാതെ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് എളുപ്പമാക്കുന്ന വിധത്തിലുള്ളതാണ്. അതേസമയം ഇന്ത്യ US പങ്കാളിത്തം കൂടുതൽ ശക്തമാണെന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇരുരാജ്യങ്ങളുടെയും ബന്ധത്തിലുള്ള പുരോഗതിയെക്കുറിച്ച് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയത്. ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഇരുരാജ്യങ്ങളുടെയും പങ്കാളിത്തത്തിൽ പ്രസിഡന്റ് അഭിമാനിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞത്. ഔദ്യോഗിക വസതിക്ക് പകരം നരേന്ദ്രമോദി ബൈഡൻ സ്വന്തം വസതിയിൽ സ്വീകരിച്ചത് ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധമാണെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. ഇന്ത്യയുമായി US ഉഭയകക്ഷി ബന്ധം ശക്തമാണ്, കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദേശീയ സുരക്ഷാ കമ്മ്യൂണിക്കേഷൻസ് ഉപദേശകൻ ജോൺ കിർബി അഭിപ്രായപ്പെട്ടത്. US ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതും അഭിമാനകരമാണെന്ന് കിർബി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖലയെക്കുറിച്ച് രാജ്യാന്തര പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ഇരുവരും ചർച്ച നടത്തിയിട്ടുണ്ട്. വിൽമിംഗ്ടണിൽ ബൈഡന്റെ അധ്യക്ഷതയിൽ നടന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനം നടത്തിയത്. 3 ദിവസമായിരുന്നു മോദിയുടെ US സന്ദർശനം. ഇത്തരത്തിൽ എക്കാലത്തും ഇന്ത്യ US ബന്ധം ദൃഢമാകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പൗരന്മാർക്ക് പഠിക്കാനും അവിടെ പൗരത്വം നേടാനും എളുപ്പമാകും.